നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയെ സ്വന്തമാക്കിയതിലൂടെ അവരുടെ ടീമിൻ്റെ കരുത്ത് വർദ്ധിച്ചുവോ? കാമറൂൺ ഗ്രീനെയാണ് അവർ ഒഴിവാക്കിയിരിക്കുന്നത്. അദ്ദേഹം ആർ സി ബിയിലേക്ക് ട്രേഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈ രണ്ട് ട്രേഡുകളും ഒഫീഷ്യലായിട്ട് ഫ്രാഞ്ചൈസികൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനിയുള്ള ചോദ്യം, ഹാർദിക് പാണ്ഡ്യ വരുമ്പോൾ മുംബൈയുടെ കരുത്ത് വർദ്ധിച്ചുവോ? തീർച്ചയായിട്ടും ആരും ഭയക്കുന്ന ഒരു ടോപ്പ് സെവൻ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിനുണ്ട്. വല്ലാത്തൊരു ടോപ്പ് സെവനാണത്. ഏത് ടീമിനെയും തച്ച് തകർക്കാൻ കെൽപ്പുള്ള ഒരു ബാറ്റിംഗ് നിര. മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ഐ പി എല്ലിൽ അത്ഭുതങ്ങൾ കാണിച്ചാൽ ആരും ഞെട്ടിത്തരിക്കേണ്ടതില്ല. കാരണം അത്തരത്തിലുള്ള ഒരു സ്ക്വാഡായിട്ട് അവർ മാറിയിരിക്കുകയാണ്. ഇനിയും ഓപ്ഷൻ വരാനുണ്ട്, ട്രേഡിനുള്ള സമയം ഇനിയും ബാക്കിയുണ്ട് എന്നതൊക്കെ ഓർക്കുക. രോഹിത്തും ഇഷാനും തുടങ്ങി വെക്കുന്ന ഇന്നിങ്സ്, പിന്നെ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് നമ്പർ ഫോറിൽ, നെഹാൽ വദേര, അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് എല്ലാവർക്കും അറിയാം, നമ്മൾ പലവട്ടം കണ്ടതാണ്. ഹാർദിക് പാണ്ഡ്യ നമ്പർ സിക്സിൽ വരുന്നു. നമ്പർ സെവനിൽ ടിം ഡേവിഡ്. എന്തൊരു ബാറ്റിംഗ് ലൈനപ്പാണ്, എന്തൊരു ഡിസ്ട്രക്റ്റീവ് പവറുള്ള ബാറ്റിംഗ് ലൈനപ്പാണിത്. ഇതിൽ ശ്രദ്ധിക്കുക, ഈ ഏഴ് താരങ്ങളിൽ വിദേശ താരം ടിം ഡേവിഡ് മാത്രമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ഇനി ഏതെങ്കിലും ഒരു ഇന്ത്യൻ യുവതാരമൊക്കെ ഔട്ട് ഓഫ് ഫോമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു വിദേശ താരത്തെ തന്നെ അവിടെ കളിപ്പിക്കാനുള്ള ലക്ഷറി ഉണ്ട്. ഡെവൽഡ് ബ്രവീസിനെ വേണമെങ്കിൽ ഈ ഒരു ടോപ്പ് സെവനിലേക്ക് കൊണ്ടുവരാം. അപ്പോഴും ഡിസ്ട്രക്റ്റീവ് പവറിലൊന്നും സംഭവിക്കുന്നില്ല. അല്ല, ഡെവൽഡ് ബ്രവീസ് ഇല്ലാതെ ടിം ഡേവിഡ് മാത്രം വിദേശ താരമായിട്ട് ടോപ്പ് സെവൻ വരികയാണെങ്കിൽ ബൗളിങ്ങിൽ മികച്ച വിദേശ താരങ്ങളെ കൂടുതലായിട്ട് അവർക്ക് ഉൾപ്പെടുത്താനും കഴിയും. അപ്പോൾ എങ്ങനെ നോക്കിയാലും മുംബൈയുടെ ഇത്തവണത്തെ സ്ക്വാഡ് വളരെ ശക്തിയുള്ള ഒന്നായിട്ട് മാറുകയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ വരവ് അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. മുംബൈയെ ആരുമൊന്നും ഭയക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.